ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ മന്തി ഉണ്ടാക്കുന്നത് ചെമ്മീൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ചെമ്മീൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് മന്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോഴായിരിക്കും ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ മന്തി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു 3/4 kg വരുന്ന ചെമ്മീനുണ്ട്. ഇതിലേക്ക് വേണ്ട ഒരു മസാല റെഡിയാക്കണം. അതിന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ഡ്രൈ ലെമൺ എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊളിച്ചതിന് ശേഷം ഇതിലെ ഈ കാണുന്ന ഈ കുരുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ കയ്പ്പ് രസം വരും പൊടിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഈ കുരുക്കൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 tbsp നല്ല ജീരകമാണ്, ചെറിയ ജീരകം. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 tbsp കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനോടെയുള്ള കുരുമുളകും ചേർത്ത് കൊടുക്കാം, ഇത് പൊടിച്ചെടുക്കുന്നതല്ലേ. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. 1 tbsp മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ പട്ട, ഗ്രാമ്പു, ഏലക്കായ ഒക്കെ ഇതിലേക്ക് ഇട്ട് പൊടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനോടെ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഏലക്ക, 2 ഗ്രാമ്പു, 1 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിക്കണയിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ മുഴുവനോടെയുള്ള കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സവാള ചെറുതാക്കി കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ അത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് ഓയിലാണ്. അപ്പോൾ 1/2 കപ്പ് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ നിങ്ങൾ ഒട്ടും കുറയ്ക്കരുത്, 1/2 കപ്പ് തന്നെ ഓയിൽ എടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ കൈക്കൊണ്ട് നന്നായി തിരുമ്മി സവാളയും ചെമ്മീനൊക്കെ കൂടി നന്നായി തിരുമ്മി യോജിപ്പിച്ച് വെക്കാം. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഗ്യാസ് സ്റ്റോപ്പുമ്പോൾ വെച്ച് ഒന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് റൈസ് വേവിച്ചത് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ഞാനിവിടെ സ്റ്റൗ ടോപ്പുമ്മക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് റൈസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെല്ലാ റൈസ് 15 മിനിറ്റ് നേരം കുതിർത്തിയതിന് ശേഷം വേവിച്ച് ഊറ്റിയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും, പിന്നെ 2 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ, 1 ബേ ലീഫും, 1 ഡ്രൈ ലെമണും കൂടി ഇട്ടിട്ട് ഞാൻ വേവിച്ചെടുത്തതാണ് ഈ റൈസ്. അപ്പോൾ ഒരു 3 കപ്പോളം സല്ലാ റൈസാണ് ഞാനിവിടെ വേവിക്കാൻ വെച്ചത്. അപ്പോൾ ഞാൻ റൈസ് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് പാലിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചാർക്കോള് ഒന്ന് കത്തിച്ച് വെക്കണം. അതിന് ഞാനൊരു ഫോയിൽ പേപ്പർ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു ചാർക്കോള് ഞാൻ കനലാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പുക വരും. അപ്പോൾ നന്നായിട്ട് ഇത് കവർ ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കാം. അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മന്തി റെഡിയായി കിട്ടും. അപ്പോൾ ദേ നമ്മുടെ അടിപൊളി മന്തി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു മന്തിയുടെ റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ 1 tbsp മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങ നമ്മൾ ഒന്ന് പൊടിച്ച് ചേർത്ത കാരണം അത്യാവശ്യത്തിന് ഒരു പുളി രസവും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ മന്തിയാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.